ഏവർക്കും ദ ചൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 26 റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്നത്തേത്. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് റിപ്പബ്ലിക് ദിനമെന്നും അതുപോലെ ഇന്ത്യയുടെ 17 ദേശീയ ചിഹ്നങ്ങളെ പറ്റിയുമാണ് നോക്കുന്നത്. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട മറ്റനേകം വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 200 വർഷത്തെ അടിമ ഭരണത്തിനൊടുവിൽ വൈദേശികാധിപത്യത്തിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം നമ്മുടെ ദേശീയ നേതാക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട സുദിനമാണല്ലോ 1947 ഓഗസ്റ്റ് 15. സ്വാതന്ത്ര്യദിനത്തോടെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്കാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുവെങ്കിലും നമ്മുടെ രാഷ്ട്രത്തെയും രാഷ്ട്രത്തിലെ പൗരത്വത്തെയും സമഗ്രമായി സ്പർശിക്കുന്ന ഒരു നിയമവ്യവസ്ഥയുടെ അഭാവം ഇന്ത്യക്കുണ്ടായിരുന്നു. 2 വർഷത്തിലേറെ നീണ്ടുനിന്ന തീവ്ര യത്നത്തിനൊടുവിൽ ലോകത്തിനാകെ തന്നെ മാതൃകയായ സുശക്തമായ ഒരു ഭരണഘടന ഇന്ത്യയിൽ നിലവിൽ വരികയും ചെയ്തു. അത് 1950 ജനുവരി 26 അന്ന് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതി നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ബ്രിട്ടൻ തയ്യാറായി. ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ അംബേദ്കർ തുടങ്ങിയ പ്രമുഖർ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഭരണഘടനാ നിർമ്മാണ ശ്രമങ്ങൾക്ക് വേഗതയേറി. ആദ്യം തന്നെ ദേശീയ പതാക. ആന്ധ്രാക്കാരനായ പിംഗലി വെങ്കയ്യാണ് നമ്മുടെ ഇന്ന് കാണുന്ന ത്രിവർണ പതാക രൂപീകരിച്ചത്. അടുത്തതായി ജനഗണമന അഥവാ ദേശീയഗാനം. ഒരു ദേശത്തിൻ്റെ ചരിത്രവും സംസ്കാരവും ത്യാഗവും നേട്ടങ്ങളും സ്മരണയിൽ കൊണ്ടുവരികയും ഇവയൊക്കെ പുകഴ്ത്തുകയും ചെയ്യുന്ന രചനയാണ് ദേശീയഗാനം. 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കത്ത സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ആദ്യമായി ആലപിച്ചത്. ബംഗാളിയിൽ രചിച്ച ആ ഗാനത്തിന് ഭാഗ്യവിധാത എന്നാണ് ആദ്യം പേരിട്ടിരുന്നത്. അടുത്തതായി ദേശീയ കലണ്ടർ. ഇന്ത്യയുടെ ഔദ്യോഗിക സിവിൽ കലണ്ടറാണ് ശകവർഷം. 1957 ഭാരത സർക്കാരിൻ്റെ കലണ്ടർ പരിഷ്കാര സമിതിയുടെ ശുപാർശ അനുസരിച്ച് ഇന്ത്യയുടെ ദേശീയ സിവിൽ കലണ്ടറായി അംഗീകരിക്കപ്പെട്ടു. അടുത്തതായി ദേശീയ ഗാനം. ബങ്കിം ചന്ദ്ര ചാറ്റർജി സംസ്കൃതത്തിൽ രചിച്ച വന്ദേ മാതരം എന്ന ഗാനം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് ഉണർവിൻ്റെ ഒരു ഉറവിടമായിരുന്നു. അടുത്തതായി ദേശീയ ചിഹ്നം. അശോക സ്തംഭം 1950 ഇന്ത്യ ഔദ്യോഗിക ചിഹ്നമായി അംഗീകരിച്ചു. ബുദ്ധമത പ്രചാരണാർത്ഥം അശോക ചക്രവർത്തി സ്ഥാപിച്ചിട്ടുള്ള ശിലാസ്തംഭമാണിത്. 4 സിംഹങ്ങൾ 4 ദിക്കിലേക്കും തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഈ ശില്പം ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള സ്തൂപത്തിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. അടുത്തതായി ദേശീയ പഴം മാങ്ങ. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ധാരാളമായി കൃഷി ചെയ്തു വരുന്ന ഒരു ഫലവൃക്ഷമാണ് മാവ്. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ്റെയും ദേശീയ ഫലമാണ് മാങ്ങ. അടുത്തതായി ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന നദിയാണ് ഗംഗ. അടുത്തതായി ദേശീയ മൃഗം. ശരീരത്തിൽ വരകളോട് കൂടിയ ഗംഭീരനായ രാജകീയ ബംഗാൾ കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം. അത്യധികമായ കരുത്ത്, ചുറുചുറുക്ക്, ഗാംഭീര്യം എന്നിവയുടെ ഒരു സംയോഗമാണ്. അടുത്തതായി ദേശീയ വൃക്ഷം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ആൽമരമാണ്. വളരെ വലിയ ഭാഗം പടർന്നു പന്തലിക്കുന്നത് കൊണ്ടും ആയുർദൈർഘ്യം കൊണ്ടും ഈ വൃക്ഷത്തെ അനശ്വരമായി കണക്കാക്കുന്നു. അടുത്തതായി ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ. ഗംഗാ നദിയിലും ബ്രഹ്മപുത്ര നദിയിലും കണ്ടുവരുന്ന ഡോൾഫിനാണ് ഭാരതത്തിൻ്റെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത്. അടുത്തതായി ദേശീയ പക്ഷി. രാജകീയ സൗന്ദര്യം നിറയുന്ന ഇന്ത്യൻ മയിലാണ് നമ്മുടെ ദേശീയ പക്ഷി. തലയിൽ വിശറി പോലുള്ള തൂവൽ കിരീടവും വർണ്ണപ്പകിട്ടാർന്ന തൂവലുകളും പച്ച നിറത്തിലുള്ള വാലും തിളങ്ങുന്ന നീലക്കഴുത്തും മാറിടവും പെൺവർഗത്തെക്കാൾ സുന്ദരമാണ് ആൺപക്ഷി. അടുത്തതായി ദേശീയ നാണയം. ഇന്ത്യയുടെ ദേശീയ നാണയം രൂപയാണ്. ഇതിൻ്റെ വിതരണ അവകാശം റിസർവ് ബാങ്കിനാണ്. അടുത്തതായി ദേശീയ ഉരഗജീവി.
ലോകത്തിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പായ രാജവെമ്പാലയാണ് ഇന്ത്യയുടെ ദേശീയ ഉരഗജീവി. ദക്ഷിണേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, ഇന്ത്യ, ദക്ഷിണ ചൈന, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ മഴക്കാടുകളിൽ ഇവയുടെ സാന്നിധ്യമുണ്ട്. അടുത്തതായി ദേശീയ പുഷ്പം. ഭാരതത്തിൻ്റെയും വിയറ്റ്നാമിൻ്റെയും ദേശീയ പുഷ്പം താമരയാണ്. ഈ ജലസസ്യത്തിൻ്റെ വേരുകൾ ചെളിയിലാണെങ്കിലും വലിയ ഇലകൾ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കും. അതുപോലെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയും ദേശീയ കായിക വിനോദം ഹോക്കിയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.